गुड मॉर्निंग चिल्ड्रेन, लेट अस कंटिन्यू विद आवर लेसन ज्योमेट्रिकल आइडियाज ले। लास्ट क्लास वी हैव स्टडीड अबाउट कर्व्स एंड सिंपल एंड क्लोज्ड कॉम्प्लेक्स कर्व्स, ओपन एंड क्लोज्ड कर्व्स एक्सेट्रा वी हैव स्टडीड ले। सिंपल सिंपल डस नॉट क्रॉस ओके। कॉम्प्लेक्स व्हेन यू ड्रॉ समथिंग इट क्रॉसेस इटसेल्फ दैट इज कॉल्ड कॉम्प्लेक्स। ओपन एंड क्लोज्ड स्टार्टिंग पॉइंट एंड एंडिंग पॉइंट आर डिफरेंट आवान ओपन वर्ड वे स्टार्टिंग एंड एंडिंग पॉइंट आर द सेम इट इज क्लोज्ड कर्व। नाउ वी आर मूविंग टू द प्रॉपर्टीज ऑफ क्लोज्ड कर्व्स और मोर अबाउट क्लोज्ड कर्व्स एंड थिंग इज इंटीरियर एंड एक्सटीरियर ऑफ ए क्लोज्ड फिगर। When a closed figure is given, how can we identify the interior and exterior of the figure? Now, we need to learn one more explanation, get the idea only. Teacher, without lifting the pen or pencil, teacher has drawn a closed curve. And teacher has taken three different points. One is A, inside the curve. B, on the curve. And C, outside the curve. So, the point which lies inside the curve, the point which lies inside the curve is called interior portion of the curve. Thana, le? Interior portion or the region bounded by the curve. Thana. A curve upayogichu nammal bound cheythu vekkunna region aanu endu parayunnathu interior region. The region bounded by a curve is called interior region. അപ്പോൾ ഇന്റീരിയർ റീജിയൻ ഇവിടെയുള്ള പോയിന്റ് ഏതാണ്? എ ആണ്. എ ലൈസ് ഇൻ ദ ഇന്റീരിയർ എന്നാണ് അല്ലേ. ഇനി കർവിന്റെ ബൗണ്ടറി ഏതാ? ആ കർവ് തന്നെ അല്ലേ. ആ പോകുന്ന ആ കർവിനാണ് എന്ത് പറയുന്നത്? ബൗണ്ടറി എന്ന് പറയുക. അതിലുള്ള പോയിന്റ് ആണ് ആര്? ബി എന്നുള്ളത്. അപ്പൊ ബി ലൈസ് ഓൺ ദ ബൗണ്ടറി എന്നാണ്. സി എന്ന് പറഞ്ഞാലോ ദ പോർഷൻ വിച്ച് ഈസ് ലൈയിങ് ഔട്ട്സൈഡ് ദ കർവ് എന്നാണ് അല്ലേ. Lying outside എന്ന് പറയുന്ന പേരാണ് എക്സ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് ആണ് ഇന്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ദ റീജിയൻ വിച്ച് ഈസ് ലൈയിങ് ഔട്ട്സൈഡ് ദ കർവ്, കർവിന് പുറത്ത് കിടക്കുന്നവരാണ് ആര്? എക്സ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള പോയിന്റ്സിന്റെ പേരോ എക്സ്റ്റീരിയർ പോയിന്റ് ആണ്. ഇന്നർ റീജിയനിലുള്ളവരോ ഇന്റീരിയർ പോയിന്റ് ആണ്. അപ്പൊ ബൗണ്ടറിയിലുള്ളതാളോ ലൈസ് ഓൺ ദ ബൗണ്ടറി. അപ്പൊ ഇവിടെ എ ബി സി എടുത്താൽ എ ലൈസ് ഇൻ ദ ഇന്റീരിയർ ആണ്, സി ലൈസ് ഔട്ട്സൈഡിന് പറയുന്ന വേറൊരു പേരാണ് എക്സ്റ്റീരിയർ റീജിയൻ. സി ലൈസ് ഇൻ ദ എക്സ്റ്റീരിയർ റീജിയൻ. ബി കർവിൽ തന്നെയാണ് അല്ലെ, ഓൺ ദ കർവ് എന്നാണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് ബൗണ്ടറി അല്ലേ. ഓൺ ദ കർവ് എന്നുള്ളതിന്റെ പേരാണ് ലൈസ് ഓൺ ദ ബൗണ്ടറി. ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് ടു തിങ്സ് ദാറ്റ് ഈസ് കർവി ലീനിയർ ആൻഡ് ലീനിയർ ബൗണ്ടറീസ്. കർവി ലീനിയറും ലീനിയറുമായ ബൗണ്ടറികളാണ് അല്ലെ. അപ്പൊ ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് കർവി ലീനിയർ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ദ ബൗണ്ടറി കൺസിസ്റ്റ് ഓഫ് കർവ്സ് ഓർ ദ ബൗണ്ടറി വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കർവ്സ് എന്നാണ്. ഈ ഒരു പിക്ചർ കർവി ലീനിയറിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഇപ്പൊ ടീച്ചർ അവിടെ വരച്ചിട്ടുണ്ട്, വേറൊരു ഫിഗറാണ് എക്സാമ്പിൾ പോലെ വരച്ചത്. അതാ അതിന്റെ ബൗണ്ടറീസ് ഒക്കെ കർവ് പോലെ വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ബൗണ്ടറീസ് കർവ് പോലെ വരുന്നതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം? വട്ട് ക്യാൻ വി കോൾ? കർവി ലീനിയർ. ഓക്കെ, ദ കർവ്സ് മെയ്ഡ് അപ്പ് ഓഫ് സോറി ദ ബൗണ്ടറീസ് മെയ്ഡ് അപ്പ് ഓഫ് കർവ്സ് ആണ് അല്ലെ. ബൗണ്ടറികൾ ഉണ്ടാക്കുന്നത് എങ്ങനെ? കർവ്സ് ഉപയോഗിച്ചിട്ടാണ്. ദ ബൗണ്ടറീസ് മെയ്ഡ് അപ്പ് ഓഫ് കർവ്സ് ഈസ് നോൺ ആസ് ഓർ ഈസ് കോൾഡ് കർവി ലീനിയർ. ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? എനി ഡൗട്ട്? നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ലീനിയർ ബൗണ്ടറീസ് എന്നാണ്. Next we are moving to linear boundaries. Linear boundaries means the boundaries which are made up of line segments. Actually polygons are made up of line segments. The boundaries made up of line segments are linear boundaries. Curves are which one? Curvy linear. Finished by rectangle, square, cube, whatever it may be. The polygons, all polygons are linear boundaries. ഓക്കെ, അതായത് ലൈൻ സെഗ്മെന്റോട് കൂടിയ ബൗണ്ടറീസ് എന്ന് പറയുന്ന പേരാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ആംഗിൾസ് ആണ്. വട്ട് ഈസ് മെൻ ബൈ ആൻ ആംഗിൾ? എങ്ങനെയാണ്, ഹൗ ഈസ് ആൻ ആംഗിൾ ഫോം? വെൻ ടു റേസ് ഒറിജിനേറ്റ് ഫ്രം എ കോമൺ പോയിന്റ് എന്നാണ്. ഓർ വെൻ ടു റേസ്
starts from a common point. ഒരു കോമൺ പോയിന്റിൽ നിന്ന് രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? An angle. Okay. When two rays starts from a common point, makes an angle. അല്ലേ? ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. And the common point is called vertex എന്ന് വിളിക്കാം. Common pointിനെ vertex എന്നും. And the two rays, ആ രണ്ട് റേകളെ എന്ത് വിളിക്കാം? Arms of the angles എന്നാണ്. Arms of the angles എന്ന് പറഞ്ഞാൽ arms എന്ന് പറഞ്ഞാൽ sides of the angles എന്നാണ്. എന്താണ്? Sides of the angles എന്നാണ്. Arms means sides എന്നാണ് meaning. And when we give name, so we have to give some name for the angles. നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നെയിംസ് കൊടുക്കണ്ടേ. സോ വെൻ വി ആർ ഗിവിംഗ് നെയിം, യു ഹാവ് ടു ഗീവ് ദ നെയിം ബൈ കീപ് ദ വെർട്ടെക്സ് അറ്റ് ദ മിഡിൽ എന്നാണ്. നിങ്ങൾ നെയിം ചെയ്യുമ്പോൾ, വെൻ യു ആർ നെയിമിംഗ് ആൻ ആംഗിൾ, ട്രൈ ടു കീപ് ദ വെർട്ടെക്സ് അറ്റ് ദ മിഡിൽ. എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം, പക്ഷേ വെർട്ടെക്സ് ആരാണോ ദാറ്റ് ഷുഡ് ബി അറ്റ് ദ മിഡിൽ ആയിരിക്കണം. അല്ലേ? മൂന്നെണ്ണേ ഉണ്ടാവുള്ളൂ, കാരണം രണ്ട് റേകളാണ് ഒരു പോയിന്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൂന്ന് പോയിന്റ്സ് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ആ മൂന്ന് പോയിന്റ്സില് വെർട്ടെക്സ് എപ്പോഴും എന്തായിരിക്കണം? മിഡിൽ പോർഷനിൽ കൊടുക്കണം. അപ്പൊ ഫോർ എക്സാമ്പിൾ, ടീച്ചർ ഹാസ് ഡ്രോൺ എ ഫിഗർ ആൾസോ ഫോർ. സോ വെൻ വി ആർ കൺസിഡറിങ് എ കേസ്, ഇത് അവിടെ കൺസിഡർ ചെയ്തു. ഒ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒ ബി ഇന്റെ ഡയറക്ഷൻ, ഒ ബി ഇതുപോലെ പോകുന്നു, ഒ എ ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഈ പോർഷന് പറയുന്ന പേരാണ് ആംഗിൾ എന്നുള്ളത്. ഈ സ്ലിം ഇതിന് പറയുന്ന ഫിഗറിന് പറയുന്ന പേരാണ് ആംഗിൾ എന്ന്. ഹൗ ഡു യു ഗീവ് ദ നെയിം? എ ഒ ബി എന്നാവാം, ഒ ബി ഒ എ എന്നു ആവാം. പക്ഷേ ട്രൈ ടു കീപ് ആൾവേസ് വെർട്ടെക്സ് അറ്റ് ദ സെന്റർ എന്നാണ്. അപ്പോൾ വെർട്ടെക്സ് സെന്ററിൽ, മിഡിലിൽ വരണം. ഓക്കെ. ഇനി നൊട്ടേഷൻ ഓഫ് ദ ആംഗിൾ എങ്ങനെയാണ്? ഇതാണ് ആംഗിൾ, ഇതാണ് അതിൻ്റെ സിംബൽ. ഓക്കെ. ലെസ് ദാൻ എഴുതുന്ന പോലെ തന്നെയാണ് കുറച്ച് സ്ലാൻഡ് ആയിട്ട് കൊടുക്കുക എന്ന് മാത്രം കേട്ടോ. ഒന്നിങ്ങനെ സ്ലാൻഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ. ദാറ്റ് ഈസ് കോൾഡ് സിംബൽ ആണ്. ഹൗ ടു റീഡ് ദിസ് വൺ? ആംഗിൾ എ ഒ ബി എന്ന് നമുക്ക് റീഡ് ചെയ്യാം. അപ്പ് ടു ദിസ് എനി ഡൗട്ട്? ഈസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? അപ്പൊ ആംഗിൾസ് വരെ വി ഹാവ് കംപ്ലീറ്റഡ് ആയി. നൗ സെയിം ആസ് ദ കേസ് ഓഫ് കർവ്സ്, ഹിയർ ആൾസോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ ആണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് ആൻ ആംഗിൾ ആണ്. അപ്പൊ ഇന്റീരിയർ ഓഫ് ആൻ ആംഗിൾ മീൻസ് the region bounded between the rays aanu le, the region bounded between the two rays allengil bounded by an angle is known as interior region ennu parayum. ee rendu raygalde edakku varuna bound cheythu varuna region parayna perana interior region. the region which is lying outside the angle now exterior region ennu vilikkan le. appo ivide dotted line, dotted il kaanichirikkum, dots galil kaanichirikkunnathana ende ഇന്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ഔട്ട് സൈഡ് ആയിട്ട് ഷെയ്ഡഡ് പോലെ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? എക്സ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ദാറ്റ് മച്ച് ഓൺലി, ഗെറ്റ് ഐഡിയ ഓൺലി. ഓക്കെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അഡ്ജസന്റ് ആംഗിൾസ് എന്നാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ ഗോയിങ് ടു സ്റ്റഡി ഓൺലി വാട്ട് ഈസ് അഡ്ജസന്റ്. ഓക്കെ. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് തിങ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുന്നത്, അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ആംഗിൾസ് ആണ്. ഓർ വി ക്യാൻ റൈറ്റ് ടു ആംഗിൾസ്. പെയർ മീൻസ് ടു ആംഗിൾസ് ആണ്. Two angles having two conditions were. First condition is have a common vertex aayikanam, rendu angles inum common aayittulla vertex varanam. Secondly, they have a common arm, rendu angles inum oru common arm undayikanam, adhaayathu common side undayikanam. Angane varuna angles ine namukku endu vilikkam? Adjacent. Word thanne nokki vekku, adjacent nanu, very close nanu le. Adjacent means വെരി ക്ലോസ് ആയിട്ട് വരണം. പക്ഷേ വെറും ക്ലോസ് ആയാൽ മാത്രം മതിയോ? പോരാ. അതായത് ഇപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ വരയ്ക്കും പോലെ ഒരു ആംഗിൾ വരച്ചു, അതിനടുത്ത് തന്നെ പോയിട്ട് അടുത്തത് വരച്ചു കഴിഞ്ഞാൽ ദേ ആർ ക്ലോസ് ആണ് അല്ലേ. ബട്ട് ക്യാൻ യു സേ ദേ ആർ അഡ്ജസന്റ് എന്ന് പറയാൻ കഴിയോ? നോ. വൈ? ബിക്കോസ് രണ്ടിനും രണ്ട് ഡിഫറെന്റ് വെർട്ടിസസ് ആണ് ഇവിടെ അല്ലേ. ഫസ്റ്റ് വെർട്ടെക്സ് ഇതാ ഇവിടെ കിടക്കുന്നു, സെക്കൻഡ് വെർട്ടെക്സ് ഇതാ ഇവിടെ കിടക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് എന്നുള്ള വേർഡ് അല്ല. They are very close and a condition is have a common arm and a common vertex. For example, that is a picture വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ത്രീ റേസ് വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പോഴല്ലേ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടുള്ളൂ. അപ്പൊ ത്രീ റേസില് ഒരു റേ ഒ എ, ഒരു റേ ഒ ബി, ഒരു റേ ഒ സി ആണ്. അപ്പൊ ടീച്ചർ രണ്ട് ആംഗിൾസ് എടുക്കുകയാണ് ഇവിടെ. ഒരു ആംഗിളിനെ ടീച്ചർ എ ഒ ബി എന്ന് വിളിക്കുന്നു, അടുത്ത ആംഗിളിനെ ടീച്ചർ ബി ഒ സി എന്ന് വിളിക്കുന്നു. അപ്പൊ ടീച്ചർ ഇവിടെ നമ്പർ കൊടുത്തു, ഇവിടെ വൺ കൊടുത്തു, ഇത് സെക്കൻഡ് ആംഗിൾ ബി ഒ സി എന്ന് പേര് കൊടുത്തു. അപ്പൊ നോക്കൂ, എ ഒ ബി എന്ന ആംഗിളും ബി ഒ സി എന്ന ആംഗിളും വാട്ട് ഡു ദേ ഹാവ് കോമൺ?
വെർട്ടെക്സ് കോമൺ ആണല്ലേ ഓ എന്ന വെർട്ടെക്സ് അവർക്ക് കോമൺ ആണ് നെക്സ്റ്റ് തിങ് എന്താ രണ്ട് പേർക്കും കോമൺ ആയിട്ട് ഒരു സൈഡും ഉണ്ട് ഏതായിരുന്നു അത് ഓ ബി എന്നുള്ള സൈഡ് അല്ലേ വെർട്ടെക്സ് ഓ കോമൺ വെർട്ടെക്സ് ആണ് രണ്ട് പേർക്കും ഏതാണ് കോമൺ വെർട്ടെക്സ് ഓ ആണ് അവരുടെ കോമൺ ആം അല്ലെങ്കിൽ കോമൺ സൈഡ് ഏതാണ് വരുന്നത് റേ ഓ ബി ആണ് അവർക്ക് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ അപ്പൊ ആംഗിൾസ് ആരൊക്കെയാണ് ഈ ആംഗിൾ എ ഓ ബി അടുത്ത ആംഗിൾ ഒ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യൂ ബി ഒ സി കണ്ടോ ഒ ബി ഇവിടെ ഉണ്ട് ഇവിടെ ഒ ബി ഉണ്ട് ഒ ബി ആൻഡ് ബി ഒ ആർ സെയിം ആണ് ആക്ച്വലി റേ വൈസ് നോക്കുമ്പോൾ കേട്ടോ റേ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദേ ആർ നോട്ട് ഈക്വൽ ആണ് പക്ഷെ ഇവിടെ നമ്മൾ നെയിം ആണ് കൊടുക്കുന്നത് കേട്ടോ നെയിം കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ സി ഒ ബി നിർത്തോളൂ പ്രശ്നം തീർന്നു കേട്ടോ സി ഒ ബി അപ്പൊ എ ഒ ബി സി ഒ ബി രണ്ടുപേർക്കും റേ ഒ ബി കോമൺ ആണ് മോറോവർ ഏതാ വെർട്ടെക്സ് ഓ തന്നെയാണ് അല്ലേ രണ്ടുപേരുടെ വെർട്ടെക്സും ഓ തന്നെയാണ് ബട്ട് ആർ ദേ സെയിം ആംഗിൾസ് ആണോ ആർ ദേ ഹാവ് സെയിം മെഷർ ആണോ നോ അത് നീഡ് നോട്ട് ബി കേട്ടോ മേ ബി ഈക്വൽ ആവാം മേ നോട്ട് ബി ആവാം കേട്ടോ രണ്ടും ആവാം മേ ബി ഓർ മേ നോട്ട് ബി ആണ് ബട്ട് ഈക്വൽ എന്നുള്ള കണ്ടീഷനില്ല മെഷർമെന്റ് ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനില്ല കണ്ടീഷൻ ഈസ് ഓൺലി ദിസ് മാച്ച് ദേ ഹാവ് എ കോമൺ ആം ആൻഡ് എ കോമൺ വെർട്ടെക്സ് എന്നുണ്ട് അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും സോ ഗോ ത്രൂ ദ തിങ്സ് കെയർഫുള്ളി ഈസ് ഇറ്റ് ക്ലിയർ അപ് ടു ദിസ് ഓക്കെ നെക്സ്റ്റ് ലെറ്റ് അസ് മൂവ് ടു ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ് Now we are moving to checkpoint question number 10. Name all the angles formed in the figure. In the figure, all the angles are formed. All the angles are formed. വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് സി എന്നുള്ള വെർട്ടെക്സിൽ നിന്നാണ് എല്ലാ റേകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സി ആണ് കോമൺ വെർട്ടെക്സ് ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ടീച്ചർ ഇവിടുന്ന് ഇ നിന്ന് തുടങ്ങുകയാണ് ഇ സി ഡി എന്നൊരു ആംഗിൾ ഉണ്ട് അവിടെ ഇ സി ഡി എന്നൊരു ആംഗിൾ ഉണ്ട് അടുത്ത ആംഗിളോ ഡി യിൽ നിന്ന് തുടങ്ങിക്കൊള്ളൂ ഡി സി എ എന്നുണ്ട് അടുത്ത ആംഗിളോ എ സി ബി എന്നുണ്ട് ഇവിടെ മൂന്ന് ചെറിയ ആംഗിൾസ് ആണ് നിങ്ങൾക്കുള്ളത് കൂടുതൽ ആംഗിൾസ് ഇവിടെ ഉണ്ട് പക്ഷെ ഇത്ര പഠിച്ചാൽ മതി നിങ്ങൾ ഓക്കെ ആക്ച്വലി ദേർ ആർ നോട്ട് ത്രീ ആംഗിൾസ് കൂടുതലും കൂടെ ഉണ്ട് അത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ ഇത്ര എഴുതിക്കോളൂ ഒരു റേയിൽ നിന്ന് തുടങ്ങി ടീച്ചർ ഇനി ബി ആണ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ബി സി എ എന്ന് കിട്ടി ഒരെണ്ണം എ സി ഡി കിട്ടി അടുത്ത ഡി സി ഇ സെയിം ആണ് കേട്ടോ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല വെർട്ടെക്സ് ആര് വരണം സി തന്നെ മിഡിലിൽ വരും അപ്പോൾ കണ്ടീഷൻസ് കംപ്ലീറ്റഡ് അല്ലേ ഇനി മോർ ആംഗിൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആംഗിൾസ് നിങ്ങളോട് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് സം മോർ ആൻഡ് ദേ ആർ ദ ഇ വെച്ചിട്ട് സി വെച്ചിട്ട് ഡി വരെ നമ്മൾ എഴുതിയില്ലേ അടുത്ത ആംഗിളാണ് ഇ സി എ എന്നൊരാംഗിൾ നിങ്ങൾക്ക് എഴുതാം ഇ സി എ എന്നൊരാംഗിൾ നിങ്ങൾക്ക് എഴുതാം അതുപോലെ ഡി സി എ നിങ്ങൾ എഴുതി കഴിഞ്ഞു വേറൊരു ആംഗിൾ കൂടെ ഉണ്ട് അവിടെ ഡി സി ബി ഡി സി ബി പിന്നെ കുറച്ച് സ്ട്രെയിറ്റ് ആംഗിൾസും കൂടെ വരുന്നുണ്ട് അതിപ്പോൾ ടീച്ചർ എടുക്കുന്നില്ല ദാറ്റ്സ് ഇറ്റ് കേട്ടോ അപ്പോൾ ഇഫ് ദേ ആസ്ക്ഡ് യു ടു റൈറ്റ് ദ ആംഗിൾസ് ഫോം ഇൻ ദ ഫിഗർ ദിസ് ത്രീ ഇനഫ് ടു യു ഓക്കെ ഇഫ് ദേ ആസ്ക്ഡ് യു നെയിം ദ ഫൈവ് ആംഗിൾസ് ഫോം ഇൻ ദ ഫിഗർ മീൻസ് യു ഹാവ് ടു ഇൻക്ലൂഡ് ദീസ് ടു ആണ് ഈ രണ്ടെണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്യണം ഇവിടെ നിൽക്ക ഇ സി എ എന്നുള്ള ആംഗിൾ കേട്ടോ ഇ സി ഡി നമ്മൾ എടുത്തതാണ് ഇ സി എ എന്നൊരാംഗിൾ അതുപോലെ ബി സി ഡി അല്ലെങ്കിൽ ഡി സി ബി എന്നുള്ള ക്ലിയർ ആണോ സം ഓഫ് ടു ആംഗിൾസ് ആണ് അവിടെ നോക്കൂ വൺ ടു ത്രീ ഇതാണ് ടീച്ചർ എടുത്ത വണ്ണ് ടു ത്രീ എന്നുള്ളത് ഈ ഇ സി എ എന്ന് പറഞ്ഞാലോ വണ്ണും ടൂവും കൂടെ ചേരുമ്പോഴാണ് ഇ സി എ ഉണ്ടാകുന്നത് ടൂവും ത്രീയും കൂടെ ചേരുമ്പോഴാണ് ഏതുണ്ടാവുന്നത് ഡി സി ബി എന്ന ആംഗിൾ ഫോം ചെയ്യും ഇസ് ഇറ്റ് ക്ലിയർ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി നോക്കാം